മിത്രങ്ങളെ, ഞാൻ ഷാജു ആൻഡ്. ഷാജു ആൻഡ് മലയാളം വീഡിയോസ് എന്ന ഈ വിസ്മയ കാഴ്ചയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും കൂടി സ്വാഗതം. ഒരു കാലത്ത് വയനാടിനെയും പരിസര പ്രദേശങ്ങളെയും ഭീതിയിലാഴ്ത്തിയ ഒരു യക്ഷിയാണ് ഒറ്റമുലച്ചി. എന്നാൽ യക്ഷിയല്ല, സാക്ഷാൽ ഭഗവതിയുടെ അവതാരമാണ് എന്നും വിശ്വസിക്കുന്നു ചിലർ. കാരണം ഒറ്റമലച്ചിയുടെ സാന്നിധ്യം ഒരിക്കൽ ഒരു വീട്ടിലുണ്ടായാൽ പിന്നെ അവരുടെ കൃഷിയിടങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകാറില്ല. ആ കുടുംബത്തിൽ ധനം കുമിഞ്ഞു കൂടുകയും ചെയ്യും. ആ ഒറ്റമലച്ചിയുടെ വിചിത്ര വിശേഷങ്ങൾ കാണാനും കേൾക്കാനും കണ്ണും കാതും കൂർപ്പിച്ചിരുന്നോളിൻ കൂട്ടരെ. കൊല്ലവർഷം 626 ആണ്ട് കന്നിമാസത്തിലെ ഒരു പൗർണമി രാത്രിയിലാണ് ഒറ്റമുലച്ചിയുടെ ജനനം. കുപ്രസിദ്ധ ദുർമന്ത്രവാദി വയനാട് തമ്പാന് ഒരു കുറിച്ചിക്കന്യകയിൽ ജനിച്ച കുട്ടിയാണ് പിൻകാലത്ത് ഒറ്റമുലച്ചി എന്ന ഭീകര യക്ഷിയായി മാറിയത്. സമൂഹം അവരെ അങ്ങനെ മാറ്റി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. തമ്പാനിൽ നിന്നും ഗർഭിണിയായ പെൺകുട്ടിയെയും കുടുംബത്തെയും കുറിച്ചി സമുദായം ഒരു വിലയ്ക്ക് പുറത്തായി. കല്യാണം കഴിക്കാതെ പ്രസവിക്കുന്നത് അന്ന് കാലത്ത് മരണശിക്ഷ വരെ കിട്ടാൻ തക്ക കുറ്റകൃത്യമാണ്. കുട്ടിക്ക് ശാരീരികമായ ചില പ്രത്യേകതകൾ ഉള്ളതുകൊണ്ടും തമ്പാനോടുള്ള പേടി കൊണ്ടും ആണ് അത് ഒരു വിലക്കിലൊന്നും. ജനിച്ചപ്പോൾ തന്നെ കുട്ടി കരയുകയോ മറ്റോ ചെയ്തിരുന്നില്ല. മറ്റു കുറിച്ചു കുട്ടികളെ പോലെ വെളുത്തിട്ടായിരുന്നില്ല. നല്ല കരിവല്ലിയില്ല. തല നിറയെ മുടി, ചിരിക്കുന്ന മുഖം, തിളങ്ങുന്ന മുഖം, പിന്നെ നെഞ്ചിന് നടുവിലായി ഒറ്റമുലക്കണ്ണ്. ഇതൊക്കെയായിരുന്നു ആ കുട്ടിയുടെ പ്രത്യേകതകൾ. കുട്ടിക്ക് 8 വയസ്സായ കാലത്താണ് തമ്പാന്റെ മരണം. തമ്പാൻ മരിച്ച് ഏതാനും മാസങ്ങൾക്ക് ശേഷം കാട്ടിൽ ഭക്ഷണം ശേഖരിക്കാൻ പോയ കുട്ടിയുടെ അമ്മയുടെ അച്ഛനും അമ്മയും ഏതോ വന്യമൃഗങ്ങളാൽ കൊല്ലപ്പെട്ടു. കഷ്ടകാലം അവിടെ കൊണ്ടും അവസാനിച്ചില്ല. 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു വൈറൽ പനി മൂലം അമ്മയും മരിച്ചു. അതോടുകൂടി അവൾ തീർത്തും ഒറ്റപ്പെട്ടു. പിന്നീട് അവൾ തന്റെ അച്ഛന്റെ നാടായ മാനന്തവാടിയിലേക്ക് പോയി. മുൻപ് തമ്പാൻ ജീവിച്ചിരുന്ന കാലത്ത് അമ്മയോടൊപ്പം 1-2 തവണ അവളവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ തമ്പാന്റെ ഇഷ്ടമൂർത്തിയായ ഭദ്രകാളിയുടെ കാവുണ്ട്. തമ്പാന്റെ മരണശേഷം കാര്യമായ പൂജ അവിടെ നടക്കാറില്ല എങ്കിലും പല പല കാര്യസാധ്യതയ്ക്കായി ജനങ്ങൾ അവിടെ ഭക്ഷണ സാധനങ്ങൾ നിവേദിക്കുക പതിവുണ്ടായിരുന്നു. പാലും പഴവും ചിലപ്പോൾ കോഴിയും മദ്യവും നിവേദിക്കും. എന്തു നിവേദിച്ചാലും നേരം വെളുക്കുമ്പോൾ പാത്രം കരിയാണ്. രാത്രി ആ കൊടുങ്കാട്ടിന് നടുവിലുള്ള കാവിനുള്ളിൽ അവളും ഭദ്രകാളിയും ഒറ്റയ്ക്ക്. പിന്നീടുള്ള അവളുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. 15 വയസ്സായപ്പോഴേക്കും പൂർണ്ണ വളർച്ചെത്തിയ ഒരു പെണ്ണായി മാറി. കാട്ടിലെ വന്യമൃഗങ്ങളെല്ലാം അവളുടെ സുഹൃത്തുക്കളായി. അവൾ എവിടെ പോയാലും ആരെങ്കിലും അവളുടെ കൂടെ കാണും. അങ്ങനെ കാര്യങ്ങളെല്ലാം വലിയ കുഴപ്പമില്ലാതെ വളരെ ഭംഗിയായി പോകുന്ന സമയത്താണ് ആ ദാരുണ സംഭവം ഉണ്ടായത്. വെളിനാട്ടിൽ നിന്ന് 3 ചെറുപ്പക്കാർ അവിടെ വരികയും അവർ ഈ പെണ്ണിനെ കാണാനിടയാകുകയും ചെയ്തു. അങ്കലാവണ്യത്തിൽ അവളെ വെല്ലാൻ ഈ ലോകമലയാളത്തിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു കുറവ് മാത്രം, ഒറ്റമുല. അത് ഒരു കുറവായി ആ ചെറുപ്പക്കാരും കണ്ടില്ല. അവർ 3 പേരും ചേർന്ന് ഒരു ബലാത്സംഗ ശ്രമം നടത്തി. ശ്രമം ദയനീയമായി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, കാട്ടുപൂത്തിന്റെ ശക്തിയുള്ള അവളിൽ നിന്നും അവർക്ക് മരണം വരിക്കേണ്ടിയും വന്നു. അവൾ ആ യുവാക്കളുടെ രക്തം ഊറ്റിക്കുടിക്കുകയും ശരീരം തന്റെ കൂടെയുണ്ടായ മൃഗങ്ങൾ ഭക്ഷിക്കുകയും ചെയ്തു. അവൾ ആദ്യമായിട്ടാണ് നാട്ടുമനുഷ്യരെ കാണുന്നത്. കാട്ടുമനുഷ്യരെ അവൾ ധാരാളം കണ്ടിട്ടുണ്ട്, പരസ്പരം അറിയുകയും ചെയ്യും. അവളെ അവർ ഒരു ദേവിയായിട്ടാണ് കരുതിയിരുന്നത്. പുലിയോടും കാട്ടുപോത്തിനോടും കാട്ടാനകളോടും ചങ്ങാത്തം കൂടി നടക്കുന്ന അവളെ ദേവി എന്നല്ലാതെ മറ്റൊരു വിധത്തിൽ കാണാൻ കഴിയുമായിരുന്നില്ല. പോരാത്തതിന് ഭദ്രകാളിയുടെ ആളും ആ സംഭവത്തോടുകൂടി യുവാക്കളുടെ രക്തത്തോട് അവൾക്കൊരു പ്രത്യേക താല്പര്യം തോന്നി തുടങ്ങി. അവൾ ഒറ്റയ്ക്കിരിക്കുവാനും ചിന്തിക്കുവാനും തുടങ്ങി. കൂട്ടുകാരായ മൃഗങ്ങൾ വന്ന് തൊട്ടുരുമിയാലും അവയൊന്ന് തലോടുക പോലും ചെയ്യാതായി. നിവേദ്യ പാത്രങ്ങൾ കലിയാകാതെയായി. അങ്ങനെയിരിക്കുന്ന ഒരു കാലത്ത്
ഒരു നാട്ടുവാസി അതുവഴി വരാനിടയായി. ഗണപതി വട്ടം എന്ന ഇന്നത്തെ സുൽത്താൻ ബത്തേരിയുടെ അടുത്തുള്ള മണിച്ചിറ എന്നൊരു ഗ്രാമത്തിൽ നിന്നുള്ള ആളായിരുന്നു അവൾ. അയാളെ പിന്തുടർന്ന് മണിച്ചിറയിലെത്തി. പിന്നീടുള്ള അവളുടെ താമസം അവിടെ തന്നെയായിരുന്നു. അതിനടുത്തുള്ള അമ്പുകുത്തി മലയുടെ മുകളിലുള്ള ഒരു ഗുഹയായിരുന്നു അവളുടെ വീട്. കാട്ടുവാസികളുമായി അവൾ നല്ല അടുപ്പം വെച്ചു പുലർത്തിയിരുന്നു. അവളോടൊപ്പം അവളുടെ രക്ഷയ്ക്കായി കാട്ടിലെ കാവ് ഉപേക്ഷിച്ച് ഭദ്രകാളിയും കൂടെ പോന്നിരുന്നു. ആ മലയുടെ മുകളിൽ അവൾ ഭദ്രകാളിക്ക് ഒരു കാവുണ്ടാക്കി അവിടെ പ്രതിഷ്ഠിച്ചു. അവളുടെ രണ്ടാമത്തെ മനുഷ്യവേട്ട നടക്കുന്നത് മണിച്ചിറയിലാണ്. നല്ല നിലാവുള്ള രാത്രിയിൽ മെല്ലെ മെല്ലെ അവൾ മലയിൽ നിന്നിറങ്ങി ചെറുപ്പക്കാരായ ആണുങ്ങളുള്ള വീട്ടിൽ പോയി. വീട്ടിനു പുറകിൽ കിടപ്പറയ്ക്കരികിലെ ജനാലയ്ക്കരികിൽ സ്ഥാനം പിടിക്കും. എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ജനലുകൾ തുറന്ന് അതിനോട് ചേർന്ന് നിൽക്കും. എന്നിട്ട് അവൾ അവളുടെ ഒറ്റമുല നീട്ടാൻ തുടങ്ങും. അത് നീണ്ട് 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 യുവാവിന്റെ മുഖം വരെ എത്തിയതിനു ശേഷം മുലക്കണ്ണ് അയാളുടെ വായിലേക്ക് വെച്ചു കൊടുക്കും. ഉറക്കത്തിലായിരിക്കുന്ന യുവാവ് നുണയാൻ തുടങ്ങുമ്പോൾ അവൾ പതുക്കെ തന്റെ മുല ചുരുക്കാൻ തുടങ്ങും. മുല ചുരുങ്ങുന്നതിനനുസരിച്ച് അയാൾ അവളിലേക്ക് അടുത്തു വരും. അങ്ങനെ കയ്യെത്താവുന്ന ദൂരത്തിലെത്തിയാൽ അവൾ അയാളുടെ കഴുത്തിൽ പിടിമുറുക്കുകയും കഴുത്ത് കടിച്ചു പൊട്ടിച്ച് ചോര ഊറ്റി കുടിക്കുകയും ചെയ്യും. ഒറ്റമുലച്ചിയുടെ ആക്രമണം പൗർണമി രാത്രികളിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ. എന്ന് മാത്രമല്ല, സ്ത്രീ സംഗമം നടത്താത്ത യുവാക്കളുടെ രക്തം മാത്രമേ അവൾ കുടിക്കൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒറ്റമുലച്ചി ഒരിക്കലും ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ പിന്നെ അവിടെ ഐശ്വര്യമുണയും. ഒരിക്കലും ആ വംശം നാശമൊന്നും പോകില്ല. കാരണം ഒറ്റമുലച്ചി എവിടെ പോകുന്നുവോ അവിടെ ഭദ്രകാളിയും പോകും. എന്നിട്ട് ആ കുടുംബത്തിന് വന്ന നഷ്ടം അനുഗ്രഹം കൊണ്ട് നികത്തും. അങ്ങനെ കാലകുറയെ കടന്നുപോയി. വയനാട് സമ്പൽ സമൃദ്ധമായ ഒരു നാട്ടുരാജ്യമായി മാറി. എങ്കിലും മാസത്തിൽ ഒരു യുവാവ് വെച്ച് നഷ്ടമാകുന്നത് പതിവായി. വയനാടിന് ചുറ്റും ഘോരവനമായതിനാൽ പുറം നാട്ടുകാരും ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. വിശാലമായ കാടും കാട്ടാറുകളും വയനാടുമായിരുന്നു ഒറ്റമുലച്ചിയുടെ അധീന മേഖല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വയനാട്ടിലെ ജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു തീരുമാനമെടുത്തു. ഒറ്റമുലച്ചിയെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുക. കാട്ടുപോത്തിന്റെ ശക്തിയും ഭദ്രകാളിയുടെ അനുഗ്രഹവുമുള്ള ഒറ്റമുലച്ചിയോട് ഏറ്റുമുട്ടാൻ ആ നാട്ടിലെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. പലതരത്തിലുള്ള പ്രശ്നമെപ്പിക്കലും മറ്റും നടന്നു. ഒരു പരിഹാരവും ഉണ്ടായില്ല. നാട്ടിലെ വില്ലാളി വീരന്മാരും യുവ പോരാളികളും അവളോട് ഏറ്റുമുട്ടി വീരചർമ്മം കാണിച്ചു. മരിച്ചവരുടെ കുടുംബത്തിനെല്ലാം പകവതി വന്ന് അളവറ്റ സമ്പത്തും നൽകി. അങ്ങനെയിരിക്കുന്ന കാലത്താണ് ഗണപതി വട്ടം കാവിനടുത്ത് ഒരു ദിവ്യൻ വന്നത്. നാട്ടിലെ പ്രമാണിമാരെല്ലാം ചേർന്ന് ദിവ്യനെ കണ്ട് തങ്ങളുടെ സങ്കടം ബോധിപ്പിച്ചു. കുറേ നേരത്തെ ധ്യാനത്തിന് ശേഷം ആ ദിവ്യൻ അവരോട് പറഞ്ഞു, ഈ വയനാടിന്റെ ഇന്ന് കാണുന്ന ഈ സമ്പൽ സമൃദ്ധിക്കെല്ലാം കാരണം ഒറ്റമുലച്ചിയാണ്. അവളില്ലാതായാൽ ഈ വയനാട്ടിന്റെ എല്ലാ ഐശ്വര്യവും അതോടെ നശിക്കും. ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ നാട് ഈ വയനാടാണ്. ഇതൊന്നും കേട്ടിട്ടും നാട്ടുപ്രമാണിമാർ കുലുങ്ങിയില്ല. അവർ അവരുടെ ആവശ്യത്തിൽ തന്നെ ഉറച്ചു. നമ്മുടെ കുട്ടികൾ മരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടിയിട്ട് എന്ത്? അവരുടെ ആവശ്യത്തിലും ശരിയുണ്ടെന്ന് മനസ്സിലാക്കിയ ദിവ്യൻ വീണ്ടും ധ്യാന നിരതനായി. നാഴികകൾ പലതും കഴിഞ്ഞു. ദിവ്യൻ കണ്ണു തുറന്നില്ല. അക്ഷമരായ നാട്ടുപ്രമാണിമാരും ജനങ്ങളും കള്ളസന്യാസി എന്ന് പെറുപുറത്തുകൊണ്ട് പിരിഞ്ഞു. പിറ്റേ ദിവസവും ചില പ്രമാണിമാർ അവിടേക്ക് ചെന്നു. ദിവ്യൻ കണ്ണു തുറന്നിരിക്കുന്നു. പരിഹാരം വലുതും കിട്ടിയോ എന്നൊരു മുതിർന്ന പ്രമാണി ദിവ്യനോട് ചോദിച്ചു. ദിവ്യൻ, പരിഹാരങ്ങൾ മുഴിഞ്ഞു തുടങ്ങി. എന്നെ കൊണ്ട് ഒറ്റമുലച്ചി ഒന്നും ചെയ്യാൻ കഴിയില്ല. ദിവ്യൻ തുടർന്നു, ഒരു നിത്യ ബ്രഹ്മചാരിക്ക് മാത്രമേ അവളെ നശിപ്പിക്കുവാൻ പറ്റുകയുള്ളൂ. അയാൾക്ക് 18 വയസ്സ് തികയാനും പാടില്ല. 18 തികയാത്തവരെ ഒറ്റമുലച്ചി ആക്രമിക്കുകയില്ല. തന്ത്രതന്ത്രങ്ങൾ വശമുള്ള ആളായിരിക്കും. നിങ്ങൾ നിരാശപ്പെടണ്ട, അങ്ങനെ ഒരാളുണ്ട്. എന്നാൽ അയാൾ തീരെ ബാലനാണ്. അയാളുടെ മാതാപിതാക്കൾ ഇത്തരമൊരു ദൗത്യത്തിന് അദ്ദേഹത്തെ പറഞ്ഞുവിടുമോ എന്നറിയില്ല. സ്വാമി, പേര് പറഞ്ഞോളൂ. ഈ ഭൂമി മലയാളത്തിൽ എവിടെയുണ്ടെങ്കിലും ഞങ്ങൾ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരും, വളരെ ആവശ്യത്തോടെ കൂടി എന്നവർ ഒന്നിച്ചു പറഞ്ഞു. സ്വാമി പേര് വെളിപ്പെടുത്തി. തേവലശ്ശേരി കുടുംബം ചെങ്ങന്നൂർ തിരുവിതാംകൂർ രാജ്യം. നാട്ടുകാരും പ്രമാണിമാരും പരസ്പരം നോക്കി.
ഈ ഭൂമി മലയാളം എന്നൊക്കെ ഒരു മൂച്ചിന് പറഞ്ഞതേ ഉള്ളൂ. ഇവരിൽ ആരും ഈ വയനാട്ടിന് വെളിയിൽ പോയിട്ടില്ല. എന്തിന്? അടുത്തുള്ള ഊരിൽ പോലും പോകാത്തവരാണ്. ഇതുവരെ അതിന്റെ ആവശ്യം ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. അത്രയ്ക്കും സ്വയം പര്യാപ്തമായിരുന്നു വയനാട്. ഇന്നിപ്പോൾ ഒരാവശ്യം വന്നിരിക്കുന്നു. വയനാടിന് പുറത്തോട്ട് വഴിയുണ്ടോ എന്ന് പോലും അവർക്കറിയില്ല. വഴിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും ദിവിനിലേക്ക് ഉറ്റുനോക്കി. എന്നാൽ യാത്ര രാത്രിയിലാകും. 50 വയനാടൻ കുതിരകൾ വേണം. അവയാകുമ്പോൾ ഏത് കാട്ടിലൂടെയും യാത്ര ചെയ്യും. നക്ഷത്രങ്ങൾ നോക്കി വേണം യാത്ര ചെയ്യാൻ. 50 ചെറുപ്പക്കാർ തിരുവിതാംകൂർ മഹാരാജാവിനെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. തമ്പുരാന്റെ കയ്യിൽ നിന്ന് ഓലയും വാങ്ങി അവർ നേരെ തേവലശ്ശേരി ഇല്ലത്തേക്ക് പുറപ്പെട്ടു. ഓല വായിച്ച അച്ഛൻ തന്ത്രി ഒരക്ഷരം പറയാതെ മകനെ അവരുടെ കൂടെ അയച്ചു. പുറപ്പെടുന്നതിന് മുൻപ് ഭദ്രകാളിയുടെ ഒരു രക്ഷാ മകന്റെ കഴുത്തിൽ കെട്ടിക്കൊടുത്തു. തേവലശ്ശേരി കുടുംബത്തിന്റെ പ്രധാന ആരാധന മൂർത്തിയാണ് ഭദ്രകാളി. ആ ബാലൻ വയനാട്ടിലെത്തിയതിന്റെ പിറ്റേ ദിവസം തന്നെ കർമ്മങ്ങൾ ആരംഭിച്ചു. നീണ്ട 16 കർമ്മത്തിന്റെ അവസാന ദിവസം ദാമോദരൻ ആ ഭീകര രക്ഷിയായ ഒറ്റമുലച്ചിയെ ഒരു കല്ലിലേക്ക് ആവാഹിച്ചു. കൊന്നില്ല, പിടിച്ചു കെട്ടി. അങ്ങനെ ഒറ്റമുലച്ചിയുടെ ശല്യം എന്നേക്കുമായി അവസാനിച്ചു. 300 ഒറ്റമുലച്ചിയുടെ ജീവിതകാലം. കന്യമാസത്തിലെ ഒരു പൗർണമി നാളിലായിരുന്നു ആ കന്യകയായ ഒറ്റമുലച്ചിയെ ഇല്ലായ്മ ചെയ്തത്. അന്ന് രാത്രി തന്നെ ദാമോദരൻ ഒറ്റമുലച്ചിയുടെ മൂർത്തിയായ ഭദ്രകാളിയെയും അളവറ്റ സമ്പത്തുമായി വയനാട്ടിൽ നിന്നും യാത്രയായി. ആ ബാലകനാണ് പിന്നീട് തേവലശ്ശേരി നമ്പി എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്ന മാന്ത്രികൻ. ആവാഹിച്ചിരുത്തുന്നതിന് മുൻപ് ഒറ്റമുലച്ചി ആ ബാലകനെയും അവിടെ കൂടിയിരുന്ന ആളുകളെയും നോക്കി ഒരുപാട് ശാപവാക്കുകൾ ഉരുവിട്ടിരുന്നു. തന്നോടുകൂടി തന്റെ വംശം അവസാനിച്ചു പോകട്ടെ എന്നായിരുന്നു ബാലകന് കിട്ടിയ ശാപം. ഞാൻ കാരണം നിങ്ങൾക്ക് കിട്ടിയ സമ്പത്തെല്ലാം നശിച്ചു പോകും. നിങ്ങളുടെ ഭൂസ്വത്തുക്കളെല്ലാം പുറം രാജ്യക്കാർ കൈവശപ്പെടുത്തും. മാറാ രോഗങ്ങൾ വന്ന് നിങ്ങളുടെ വംശ പരമ്പര ക്രമേണ അവസാനിക്കും. ഇതായിരുന്നു നാട്ടുകാർക്ക് കിട്ടിയ ശാപം. ആ ശാപവാക്കുകളെല്ലാം അക്ഷരം പ്രതി സംഭവിച്ചു എന്നത് ചരിത്രം. തലശ്ശേരി നമ്പിക്ക് പിന്മുറക്കാരുണ്ടായില്ല. പിൽക്കാലത്ത് മലമ്പനി വന്ന് ആ നാട്ടിലെ നാട്ടുകാർ ഒന്നടങ്കം ചത്തുപോയി. വയനാട് ഒരു കാടായി മാറി. ഇന്നും കാട്ടിൽ പല സ്ഥലത്തും കോട്ടകളുടെയും കൊട്ടാരങ്ങളുടെയും കല്ലുകൊണ്ട് പടുത്തുയർത്തിയ കുളങ്ങളുടെയും അവശിഷ്ടങ്ങളും മറ്റും കാണും. ഒറ്റമുലച്ചിയെ ആവാഹിച്ചിരുത്തിയ സ്ഥലത്ത് ഇന്നും പൗർണമി നാളിൽ ആദിവാസികൾ പാല്, പഴം, മദ്യം, കോഴിമീൻ തുടങ്ങിയവ നിവേദിക്കാറുണ്ട്. ഏറ്റവും വലിയ തമാശ ഇതൊന്നുമല്ല. ഇപ്പോഴും വയനാട്ടിലെ വീട്ടുകാർ ജനൽ തുറക്കാറില്ല. അത് പേടികൊണ്ടാണോ എന്ന് ചോദിച്ചാൽ സമ്മതിച്ചിട്ട് തരികയുമില്ല. ഭീകരയക്ഷിയായ ഒറ്റമുലച്ചിയുടെ വിചിത്ര വിശേഷങ്ങൾ എത്ര പറഞ്ഞാലും മതിയാവില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക. കാണാത്തവർക്ക് കാണുന്നതിനായി ഷെയർ ചെയ്യുക. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിചിത്ര വിശേഷങ്ങളുടെ വർണ്ണക്കൂട്ടുകളുമായി വീണ്ടും നമുക്ക് കാണുന്നത് വരെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. ദിസ് ഇസ് ഷാജു ആൻഡ് ഫ്രം തൃശ്ശൂർ.